ലോൺ ലോൺ വേണ്ട ലോൺ എടുക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല ബിജുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയില്ല പക്ഷേ ഒരു സീൻ എൻ്റെ മുമ്പിലിരുന്ന് പെർഫോം ചെയ്യുമ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഇവനിക്ക് ശോഭനയോട് വിടമാട്ടേ ഇന്നക്ക് ദുർഗാഷ്ടമി ഒന്ന് കൊണ്ണ് നാ ഒരത്തത്തെ കുടിച്ച് കട്ട് പറഞ്ഞപ്പോ 13-ാമത്തെ ടേക്ക് കഴിഞ്ഞ് കട്ട് പറഞ്ഞപ്പോ ചെന്നിട്ട് ഞാൻ പറഞ്ഞു വി വിൽ സീ യു ഓൺ ടെലിവിഷൻ കാരിങ് ദിസ് സീൻ വിത്ത് ദ ഗ്രേറ്റസ്റ്റ് അക്കോലേഡ് ദാറ്റ് ദ കൺട്രി ക്യാൻ ഓഫർ താങ്ക് യു സുരേഷ് എന്ന് പറഞ്ഞ് എനിക്ക് അതേ ഓർമ്മയുണ്ട് ഞാൻ ഈ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ശോഭനയോട് പറഞ്ഞത് ഞാൻ നിന്നോടും ആവർത്തിക്കുന്നു ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ പാകത്തിൽ ബിജു ഈ സിനിമയിൽ അത്ര എട്ട് വർഷത്തിന്റെ ചരിത്രം സത്യത്തിൽ എനിക്കറിയത്തില്ല പക്ഷേ എന്നോട് ഈ കഥ 2020 പറയുമ്പോൾ നവംബർ ഇപ്പോൾ 2023 അപ്പം 4 വർഷം പ്ലസ് ഒരു 2 വർഷം കൂടി അതിൻ്റെ പുറകിലോട്ടുള്ള കഥ മാത്രമേ എനിക്കറിയത്തുള്ളൂ അതിനും പുറകോട്ട് 2 വർഷത്തെ കഥ എനിക്കറിയത്തില്ല ചിലപ്പം മേജർ രവി സാറിൻ്റെ കൂടെയൊക്കെ നടന്നിരുന്ന സമയത്ത് ഈ കഥ ജനീഷ് അല്ലേ ജിനേഷുമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ എലമെൻസ് എല്ലാം കൂട്ടിക്കൂട്ടി ഇങ്ങനെ വന്നതായിരിക്കും അതുകൊണ്ട് അതിനെ ഞാൻ ചോദ്യം ചെയ്യത്തുമില്ല പക്ഷേ എനിക്ക് ഈ ചരിത്രമേ അറിയത്തുള്ളൂ 6 വർഷത്തെ ചരിത്രം ഈ സിനിമയ്ക്കുണ്ട് ഇന്ന് നിങ്ങളുടെ കൺമുന്നിലെത്തുമ്പോൾ ഈ കൊച്ചിന്റെ ഭാര്യ എങ്ങനെ പാലക്കാടൊക്കെ അകപ്പെട്ടിട്ട് കുടിച്ച് അല്ലെ കൂത്താടി നടക്കുന്ന ഒരു ഭർത്താവിനെ വിളിച്ച് ആ ഒരു കൺസേൺ അതൊക്കെ എനിക്ക് തോന്നുന്നു അതെല്ലാം എന്റെ വളരെ മനോഹരമായിട്ട് മകൻ ആ 99.99 കഴിഞ്ഞ ഒരു 0.01% എവനും കാണും ആയി തീരുമോ എന്ന് ചോദിക്കുന്ന അമ്മ അല്ലേ അതുപോലെ വലിയൊരു സന്ദേശം അതിനകത്ത് അത് ഞാൻ തന്നെ പറഞ്ഞതാണ് ലോൺ ലോൺ വേണ്ട ലോൺ എടുക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ് കാരണം പുറം രാജ്യങ്ങളിൽ 200,000 രൂപ ലോൺ എടുത്ത് പോയത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു പോയി സ്വാശ്രയ കോളേജുകളിൽ നഴ്സിങ്ങിനും മെഡിസിനും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അച്ഛനമ്മമാരുടെ ഒരുപക്ഷെ അവരുടെ ആരോഗ്യം പ്രണയം വെച്ചിട്ടാണ് പോയി ലോൺ എടുത്ത് പോയി പഠിച്ച് തിരിച്ചു വരുന്നത് കോഫി ഹൗസിലും ചില കോഫി ഷോപ്പിലും ഒക്കെ കോഫി വെൻഡിങ്ങിന് വേണ്ടി പോയി നിൽക്കുന്ന ഡോക്ടേഴ്സുണ്ട് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തുണ്ട് അവിടെ എല്ലാ സംസ്ഥാനക്കാരും ഉണ്ട് ഈ പണി ചെയ്യുന്നത് തിരിച്ചാൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്നു അതിൻ്റെ വ്യഥ എത്ര പേരുടെ വ്യഥയ്ക്ക് നമുക്ക് തലോടൽ നൽകാൻ സാധിക്കും അപ്പോൾ സ്വാശ്രയം എന്ന് പറയുന്നത് വലിയൊരു ചതിക്കുഴിയായി പോയി എന്ന് പോലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ അവിടെ നിന്ന് നല്ല ഉഗ്രൻ പ്രോഡക്ട്സ് ഉണ്ടാകുന്നു ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അതുപോലെ തന്നെ നേഴ്സസൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവരുടെയൊക്കെ ജീവിതം എവിടെയാണ് 20,000 രൂപ പോലും ഒരു നേഴ്സിന് തികച്ച് കിട്ടുന്നില്ല അപ്പോൾ ഇതിനകത്ത് അത് ഒന്ന് അറിയിക്കണം എന്ന് തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോൺ വേണ്ട ലോൺ എടുക്കാനേ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്തൊരു ഒരു സ്റ്റബേൺനെസ് ഉണ്ട് ഐ വിഷ് ഓൾ പേരൻസ് ഓൾ സ്റ്റുഡൻസ് ഡിസൈഡ് നോട്ട് ടു ടേക്ക് ലോൺസ് എഡ്യൂക്കേഷൻ ലോൺസ് ഇറ്റ്സ് എ ബിഗ് ബെറ്റ് ഇറ്റ്സ് എ ട്രാപ്പ് നമ്മുടെ ചോരയാണ് കൊടുക്കുന്നത് ഞാനിത് പറഞ്ഞത് കൺസേൺ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശമുണ്ട് അത് നിങ്ങൾക്ക് ആ വഴിയിൽ പോകാം പക്ഷെ എങ്കിലും കൺസേൺ ആണ് ഞാൻ